നമസ്തേ, ഞാൻ ഡോക്ടർ ശ്രീല, ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ, പത്തനാപുരം. അന്തരീക്ഷവുമായി നേരിട്ട് ബന്ധമുള്ള ഒരു ആന്തരിക അവയവമാണ് ശ്വാസകോശം. അതുകൊണ്ട് തന്നെ അന്തരീക്ഷത്തിലുണ്ടാകുന്ന പല രോഗാണുക്കളും മറ്റ് അവയവങ്ങളെക്കാൾ നേരിട്ട് ബാധിക്കുവാനുള്ള സാധ്യത കൂടുതലുള്ളത് ശ്വാസകോശത്തിനാണ്. ശ്വാസകോശ രോഗങ്ങൾ കൂടുതലായി കാണപ്പെടുന്നതിന് കാരണവും ഇതുതന്നെ. ജലദോഷം പോലെയുള്ള മിതമായതും സ്വയം സുഖപ്പെടുന്നതുമായ അസുഖങ്ങൾ മുതൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, ന്യൂമോണിയ, പൾമിനറി എംബോളിസം, അക്യൂട്ട് ആസ്മ, ശ്വാസകോശ അർബുദം, കൊറോണ പോലെയുള്ള ജീവൻ അപകടത്തിൽ വരെ എത്തിക്കുന്ന രോഗങ്ങൾ വരെ ഇതിൽ ഉൾപ്പെടുന്നു. അതുപോലെ യാത്രാവേളകളിൽ പൊടി അടിക്കാതെ ഇരിക്കുവാനുള്ള മുൻകരുതലുകൾ നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കേണ്ടതാണ്. ശ്വാസകോശത്തിൻ്റെ ആരോഗ്യത്തിനായി വീടിനകത്തും പുറത്തും ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായുമുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നമുക്കിന്ന് നോക്കാം. ശ്വാസകോശം എന്നത് നെഞ്ചിൻ കൂടിനകത്തെ ആന്തരിക അവയവമാണ്. നെഞ്ചിൻ്റെ ഇരുവശങ്ങളിലുമായിട്ടാണ് ശ്വാസകോശം സ്ഥിതി ചെയ്യുന്നത്. രക്തത്തിലേക്ക് ഓക്സിജൻ കലർത്തുകയും രക്തത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുകയാണ് ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനം. അണുബാധകൾ മൂലം വളരെ വേഗം ശ്വാസകോശ രോഗങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. നിരന്തരമായി അണുബാധകൾ ഉണ്ടാകുന്നത് ശ്വാസകോശത്തെ ദോഷകരമായി ബാധിക്കും. ശുചിത്വം പാലിക്കുന്നതാണ് അണുബാധകളിൽ നിന്നും രക്ഷ തേടുവാനുള്ള മാർഗം. ധാരാളം വെള്ളം കുടിക്കുക, പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ഭക്ഷണത്തിൽ ധാരാളം ഉൾപ്പെടുത്തുക. പോഷണങ്ങൾ കൂടുതലായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ അത് രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുവാൻ നമ്മെ സഹായിക്കും. അണുബാധകൾ ഉണ്ടാകുവാനുള്ള സാഹചര്യങ്ങൾ പരമാവധി ഒഴിവാക്കുന്നതിലൂടെ അണുബാധയ്ക്കുള്ള സാധ്യത കുറയ്ക്കുവാനാകും. മറ്റൊന്ന് അലർജി രോഗങ്ങളാണ്. ആസ്മ, COPD തുടങ്ങിയവയൊക്കെ അലർജി മൂലമുണ്ടാകുവാനുള്ള രോഗങ്ങളാണ്. ശ്വാസനാളി ഭാഗികമായി അടയുന്ന വിട്ടുമാറാത്ത അസുഖമാണ് COPD, അതായത് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമിനറി ഡിസീസ്. അതായത് ഈ അസുഖബാധിതരിൽ ശ്വാസകോശത്തിൽ നീർക്കെട്ട് വന്ന് സ്രവങ്ങൾ നിറഞ്ഞ് അത് ചുരുങ്ങുന്നതിനാൽ അതിൽ ഉൾക്കൊള്ളാവുന്ന വായുവിൻ്റെ അളവ് കുറയുന്നു. അതിനാൽ ശ്വാസകോശങ്ങളിൽ നിന്നും വേണ്ട വിധത്തിൽ വായു പുറത്തു പോകുന്നത് ശ്രമകരമാകുന്നു. അതുകൊണ്ട് തന്നെ ശ്വാസകോശം നിറഞ്ഞതായി അനുഭവപ്പെടും. നെഞ്ചിൽ പിടുത്തവും തുടർന്ന് ശ്വാസതടസ്സവും ഒക്കെ ഉണ്ടാകും. COPD ഒരു പകർച്ചവ്യാധിയല്ല. COPDയുടെ മുഖ്യ കാരണങ്ങളിലൊന്നാണ് പുകവലി. ഈ രോഗബാധിതർ ഭൂരിഭാഗവും പുകവലിക്കുന്നവരോ അതുപേക്ഷിച്ചവരോ ആണ്. മറ്റുള്ളവർ വലിച്ചുവിടുന്ന പുക നിരന്തരം ശ്വസിക്കുന്നതും ശ്വാസകോശ രോഗങ്ങളായി മാറാം. അതുപോലെ അപകടങ്ങളിലോ മറ്റോ നെഞ്ചിനുണ്ടാകുന്ന ക്ഷതങ്ങൾ, ചെസ്റ്റ് ട്രോമ മൂലമുണ്ടാകുന്ന പരിക്കുകൾ, ഇവയൊക്കെ ശ്വാസകോശത്തിൻ്റെ ആരോഗ്യത്തിന് തടസ്സമാകാം. ഇത് ശ്വാസകോശത്തിന് ചുറ്റും വെള്ളം കെട്ടിക്കിടക്കുന്നതിന് ഇടയാക്കും. പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇത് കാരണമാകാം. ശ്വാസകോശ രോഗങ്ങൾ ഉണ്ടാകുവാനുള്ള കാരണങ്ങൾ പലതാണ്. അതിൽ പ്രധാനമായിട്ടുള്ള മറ്റൊരു കാരണമാണ് വായുമലിനീകരണം. അന്തരീക്ഷത്തിൽ നിന്നുണ്ടാകുന്ന പൊടിപടലങ്ങൾ ശ്വാസകോശ രോഗങ്ങൾ ഉണ്ടാക്കാം. ഇത് രണ്ട് തരത്തിലാകാം. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതുപോലെ വീട്ടിനുള്ളിൽ നിന്നുമുണ്ടാകുന്ന പൊടിപടലങ്ങളും പുറത്തുനിന്നുള്ളവയുമാകാം. വായുവിലൂടെ ശ്വാസകോശ രോഗങ്ങൾ സൃഷ്ടിക്കുന്നത് ഇവയാണ്. ശ്വാസകോശത്തിനുള്ളിൽ രോമങ്ങളുള്ള സെല്ലുകളുണ്ട്. ശ്വാസകോശത്തിൻ്റെ ആരോഗ്യപരമായ പ്രവർത്തനത്തിന് ഈ സെല്ലുകൾ ആവശ്യമാണ്. സീലിയ എന്നാണ് ഈ സെല്ലുകൾ അറിയപ്പെടുന്നത്. ശ്വാസകോശത്തിലേക്ക് കടന്നു പോകുന്ന വായുവിനെ ഫിൽറ്റർ ചെയ്യുകയാണ് സീലിയയുടെ പ്രവർത്തനം. ശുദ്ധമായ വായുവാണ് ശ്വാസകോശത്തിലേക്ക് എത്തേണ്ടത്. പുകവലിക്കുന്നവരിൽ സീലിയയുടെ പ്രവർത്തനം ക്രമേണ നഷ്ടമാകും. ഇതേ തുടർന്ന് വായുവിൻ്റെ ഫിൽറ്ററേഷൻ സാധ്യമാകാതെ വരും. ശ്വാസകോശത്തിൽ പൊടിപടലങ്ങളും മറ്റും അടിഞ്ഞുകൂടുന്നതിനും ഇത് കാരണമാകും. പുകവലി മൂലം ശ്വാസകോശ അർബുദത്തിനുള്ള സാധ്യതയും കുറവല്ല. തുടർച്ചയായി ഉണ്ടാകുന്ന അലർജി, അണുബാധ ഇവയൊക്കെ ശ്വാസകോശ രോഗങ്ങൾക്ക് കാരണമാകാം. ശ്വാസകോശ രോഗങ്ങൾ മറ്റവയവങ്ങളെയും ദോഷകരമായി തന്നെ ബാധിക്കാം. ഹൃദയത്തിൻ്റെയും ശ്വാസകോശത്തിൻ്റെയും പ്രവർത്തനം പരസ്പരം ബന്ധിതമാണ്. ഓക്സിനേഷന് വേണ്ടി അശുദ്ധ രക്തം ശ്വാസകോശത്തിലേക്ക് പമ്പ് ചെയ്യുന്നത് ഹൃദയമാണ്. ഓക്സിജൻ ആഗിരണം ചെയ്യുന്നതിന് ശേഷം ശുദ്ധരക്തം ആദ്യം എത്തുന്നത് ഹൃദയത്തിലേക്കാണ്, പിന്നീട് മറ്റവയവങ്ങളിലേക്ക് എത്തുന്നു. അതിനാൽ ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനത്തിലുണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ ഹൃദയത്തെയും ബാധിക്കാം. ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനത്തിൽ തകരാറുണ്ടാകുമ്പോൾ രക്തത്തിൽ ഓക്സിജൻ്റെ അളവ് താന്നുപോകും. ഓക്സിജൻ രക്തത്തിലെത്തുകയെന്ന ശ്വാസകോശത്തിൻ്റെ പ്രധാന പ്രവർത്തനം തന്നെ നിലയ്ക്കും. ഇതേ തുടർന്ന് ശരീരത്തിലെ എല്ലാ അവയവങ്ങളിലേക്കുമുള്ള ഓക്സിജൻ്റെ വിതരണം കുറയും.
ഓക്സിജന്റെ അളവ് കുറയുന്നത് രക്തത്തിലെ ചുവന്ന രക്താണുക്കളുടെ അളവ് കൂടാനും ഇടയാകാം. ശരീരത്തിന്റെ പ്രവർത്തന ശക്തിയെ ബാധിക്കുന്നതിനോടൊപ്പം തന്നെ ശ്വാസമുട്ടൽ, കുത്തനെ കയറ്റം കയറുമ്പോൾ കിതപ്പ്, അമിത ക്ഷീണം, ഉത്സാഹക്കുറവ് തുടങ്ങിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാം. ശ്വാസകോശം ആരോഗ്യത്തോടെ സംരക്ഷിക്കുവാൻ നിത്യേനയുള്ള വ്യായാമ ശീലമാക്കേണ്ടതുമുണ്ട്. വ്യായാമത്തിലൂടെ ശാരീരിക ഘടന നേടുന്നതിനോടൊപ്പം ശ്വാസകോശത്തിന്റെ ആരോഗ്യവും നിലനിർത്തുവാനാകും. വ്യായാമം ചെയ്യുമ്പോൾ ഹൃദയമിടിപ്പ് വർദ്ധിക്കും. ഇത് ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് സഹായകരമാകും. എയറോബിക് വ്യായാമങ്ങളാണ് ശ്വാസകോശത്തിന് ഉത്തമം. നെഞ്ചിൻ കൂടിനുള്ളിലെ മസിലുകളുടെ വികാസവും സങ്കോചവും ശരിയായി നടക്കുന്നതിനും വ്യായാമം സഹായിക്കും. ശ്വാസകോശത്തിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ വേഗത്തിൽ നടക്കുന്നതിനും ഇത് ഉപകരിക്കും. ഇടയ്ക്കിടയ്ക്ക് ശ്വസന വ്യായാമങ്ങൾ ചെയ്യുന്നതും ശ്വാസകോശത്തിന് ഗുണം ചെയ്യും. വെറുതെ ഇരിക്കുന്ന അവസരങ്ങളിൽ നന്നായി ശ്വാസം ഉള്ളിലേക്കെടുത്ത് കുറച്ചു നേരം അവിടെ ഹോൾഡ് ചെയ്ത് സാവധാനം പുറത്തേക്ക് വിടുക. ഇത് ശ്വാസകോശത്തെ ശുദ്ധീകരിക്കുന്നതിനും നമുക്ക് നല്ല ആരോഗ്യം പ്രദാനം ചെയ്യുന്നതിനും സഹായിക്കും. ശ്വസന ചംക്രമണത്തെയും ഇത് വേഗത്തിലാക്കുവാൻ സഹായിക്കും. മറ്റുള്ളവരുടെ അറിവിലേക്ക് കൂടി ഷെയർ ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. സംശയങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെയും വാട്സപ്പിലൂടെയും അറിയിക്കുക. നന്ദി.